ഹായ് കൂട്ടരെ, ഇന്ന് നമ്മൾ ഒരു ഫ്ലവറാണ് വരയ്ക്കാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ക്യൂട്ട് ഫ്ലവറാണ് കേട്ടോ. 3 ഫ്ലവേഴ്സ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ, ഇതുപോലെ സിമ്പിളായിട്ട് 3 ഫ്ലവേഴ്സ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നീളനീള പെറ്റൽസാണ് വരയ്ക്കുന്നത്. ഇലൂഷൻ ഡ്രോയിങ് അല്ല കേട്ടോ. ഇലൂഷൻ ഡ്രോയിങ്സ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഒരു കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മളിതാ ഈ ഫ്ലവർ വരച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് സ്കെച്ചോ അല്ലെങ്കിൽ നമ്മൾ പേനയോ വെച്ചിട്ട് ജെൽ പെന് വേണം, അപ്പോഴാണ് ആ ഒരു ഉടിപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ജെൽ പെന് വെച്ചിട്ട് ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ഫ്ലവറിൻ്റെയും സെൻറ്ററിലുള്ള സർക്കിള് ഞാൻ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് കുഞ്ഞു കുഞ്ഞു സർക്കിളുകൾ വെച്ചിട്ട് വട്ടങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നീളനെയുള്ള അതിൻ്റെ പെറ്റൽസ് ഉണ്ടല്ലോ, അതിനുള്ളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ നീളനെ നീളനെ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈൻ ആർട്ട് എന്നൊക്കെ പറയാം. ലൈൻസൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ പെറ്റൽസിൻ്റെ ഉള്ളിലും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ് ഈ ഒരു ഇതിൽ. നമ്മൾ സാധാരണ വെറുതെ ഒരു ഫ്ലവർ വരയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ലൈൻസൊക്കെ ഇട്ടിട്ട് എല്ലാ പെറ്റൽസും കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ അറ്റം ഭാഗം ഓരോ പെറ്റൽസിൻ്റെയും ഔട്ട്ലൈൻ നമുക്കൊന്ന് ഡാർക്കാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ജെൽ പെൻ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഡാർക്കാക്കി കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല, കാരണം ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ ഫ്ലവറിനെ. ആ ലൈൻസും ആ സെൻറ്ററിലുള്ള ചെറിയ ചെറിയ സർക്കിൾസും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിതാ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുകയാണ്. പേന വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, ബ്ലാക്ക് പേന ഒഴിച്ചിട്ടാണ് ഞാനിത് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത്, തിക്കാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കടുപ്പിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ആ ഔട്ട്ലൈനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവറൊക്കെ ഒരു പ്രത്യേക ലുക്കായിരിക്കും കേട്ടോ കാണാൻ. നമ്മൾ സിമ്പിളായിട്ടൊരു ഫ്ലവർ വരയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ഭംഗി കൂട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് അതിൻ്റെ വരകളിലൊക്കെ ഒന്ന് ശ്രദ്ധ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഫ്ലവറിൻ്റെ ഫ്ലവർ വരച്ചതിന് ചുറ്റുമുള്ള ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ പ്ലെയിൻ ആയിട്ട് കാലിയായിട്ട് കിടക്കുന്ന ആ ഭാഗത്ത് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ യെല്ലോ പെയിൻറ്റോ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. യെല്ലോ എന്ന് മാത്രമല്ല, ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ലൈറ്റ് റോസോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂവോ ഒക്കെ അടിച്ചു കൊടുത്താലും നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗത്ത് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഡാർക്കായിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. കാരണം ബ്ലാക്ക് കളറിൽ നമ്മുടെ ഈ ഫ്ലവറിന് നമ്മൾ കളറൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു ലൈൻസ് ഇട്ടിട്ടുള്ള വൈറ്റ് ഭാഗം തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ ആ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ വൈറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് പെയിൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ടോ മാർക്കർ വെച്ചിട്ടോ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. യെല്ലോ കളറാണെങ്കിലും നല്ല ഭംഗിയാണ്, കണ്ടില്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ചുമരിലൊക്കെ തൂക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.